ഇനി പറയണമെങ്കിൽ ടച്ചിങ്സ് എന്തെങ്കിലും വേണം. ഹാ, എന്തെങ്കിലും താടോ മജീഷ്യ. ആഹാ, ചോക്ലേറ്റാ. നിങ്ങളുടെ ഈ മാജിക്ക് തന്തൂരി ചിക്കനൊന്നും കിട്ടത്തില്ലേ? ഓ, നിങ്ങളുടെ വെജിറ്റേറിയൻ മാജിക്കായിരിക്കും അല്ലേ? കൊള്ളാം. അപ്പം പറഞ്ഞു വന്നത് ആൽബിച്ചാലിൻ്റെ കാര്യം. സംഗതി കുറച്ചുകാലം മുമ്പ് നടന്നതാ. അന്ന് ഈ ആലീസിന് 16 or 17 വയസ്സ് പ്രായം. അറിയാലോ ആ പ്രായം. ആദ്യമായിട്ട് സ്മോൾ അടിക്കുന്നവനൊരു 4 ഒരുമിച്ചടിച്ചങ്ങനെ ഇരിക്കും. ഇങ്ങനെ പെമ്പിരിയായിട്ട് ഇരിക്കുന്ന പ്രായം. ആലീസ് ഒരാളെ പ്രേമിച്ചു. എന്താണ് അയാളുടെ പേര്? സുന്ദർ. കറക്റ്റ്. സത്യം പറ, CID ആണോ? അല്ലല്ലേ, രക്ഷപ്പെട്ട്. ആലീസിൻ്റെയും ആ ചെറുക്കൻ്റെ കല്യാണം വരെ ഫിക്സ് ചെയ്തതാ. കെട്ടിടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ പെങ്ങടെ മുന്നിൽ വെച്ച് അവനൊരു ആക്സിഡൻറ്റിൽ തട്ടിപ്പോയി. അപ്പോൾ ആദ്യം ഉണ്ടായ അസുഖം പിന്നെ ഇരട്ടിയായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ആണെന്നുള്ള വിവരം. അന്ന് ഈ ലോനപ്പനടക്കം എല്ലാവരും പറഞ്ഞെന്താണെന്നറിയാമോ? പ്രസവം കഴിയുമ്പം അവൾ നോർമലാകുന്നു, എന്നിട്ട് കഴിഞ്ഞപ്പോഴോ വീണ്ടും അബ്നോർമലായി. ആലീസിൻ്റെ അടുത്ത് നിർത്തിയ ആ കൊച്ചിനെ പെട്ടെന്ന് സ്വർഗത്തി സീറ്റ് റിസർവേഷൻ ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ ആൽബിച്ചാനതിനെ ഓർഫനൈസിലാക്കി. പപ്പാന്നാ കൊച്ചു ആൽബിച്ചാനെ വിളിക്കുന്നത്. അതിനറിയാം പപ്പയല്ലെന്നുള്ള വിവരം. പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവാ. അല്ല, നിങ്ങളെന്തിനെ ആൽബിച്ചാൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയുന്നത്? എന്തോന്ന് ഉഷു ചിരിക്കുന്നു. എനിക്കാ ഇനിയാ ശരിയാ. വഴി കൂടി ഇങ്ങനെ വാള് വെച്ച് പോകാനായിട്ടേ ഉറവ കൂടി അടിക്കുന്നതല്ലേ അല്ലേ? ശരി. ഗുഡ് നൈറ്റ്. ഓക്കെ, മീറ്റ് ചെയ്യേ നമുക്ക് നാളെ മീറ്റാം കേട്ടോ. അജീഷ്യ എന്നെ നശിപ്പിക്കുന്നു.